റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ മറവിൽ പതിയിരിക്കുന്ന യഥാർത്ഥ വില്ലൻ അമേരിക്കയോ പുതിനെ പൂട്ടാൻ ആവനാഴിയിലെ ആയുധങ്ങൾ ഓരോന്നും യഥാർത്ഥത്തിൽ പുറത്തെടുക്കുന്നത് അമേരിക്കയാണ് പുതിൻ വിരോധികളെ കൂട്ടുപിടിച്ച് റഷ്യക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നത് അമേരിക്ക തന്നെയാണ് അതിന്റെ തെളിവുകൾ തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകളൊക്കെയും ഇപ്പോഴിതാ ഒരു പുതിയ തന്ത്രവുമായി അമേരിക്ക വീണ്ടും രംഗത്തെത്തിക്കഴിഞ്ഞു എഴുപത്തിയഞ്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും യുദ്ധം പൂർണ്ണമായും വിജയിക്കുന്ന ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല റഷ്യക്ക് വൻ സൈനിക തിരിച്ചടി ലഭിക്കുന്നത് പുതിനെ അശാന്തനാക്കും പുതിന്റെ അടുത്ത നീക്കം ആണവായുധ പ്രയോഗം തന്നെ അതെ നിലവിൽ അമേരിക്കയുടെ ആ തീപ്പൊരി ഇതാണ് അതായത് ഉക്രൈൻ യുദ്ധം പരാജയത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് തോന്നിയാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഉക്രൈനെതിരെ ആണവ യുദ്ധം അഴിച്ചുവിടാൻ എല്ലാ നീക്കങ്ങളും നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അമേരിക്ക പുറത്തുവിടുന്ന ആ വാർത്ത ഇനി ബാക്കി ഒരു കമാൻഡ് മാത്രമാണ് ലോകരാജ്യങ്ങളും ഉക്രൈനും കരുതിയിരിക്കണമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് അതെ തീർത്തും കരുതിയിരിക്കണമെന്ന് യു എസ് ഇന്റലിജൻസ് ചീഫ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഉക്രൈന് അമേരിക്കയും സഖ്യകക്ഷികളും നൽകുന്ന പിന്തുണ പുതിനെ പരിഭ്രാന്തരാക്കിയിരിക്കുകയാണെന്നും അതിന് പ്രതികാരമെന്ന നിലയിലായിരിക്കാം ആണവ യുദ്ധം പ്രയോഗിക്കുന്നതെന്നും അമേരിക്ക നൽകിയിരിക്കുകയാണ് ഉക്രൈന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെക്കാൾ തങ്ങൾ ശക്തരാണെന്ന് തെളിയിക്കുന്നതിനും റഷ്യ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ല എന്നും യു എസ് വാഗ്ഭേരി മുഴക്കുകയാണ് അതേസമയം റഷ്യ ഈ ആരോപണത്തെ നഖശിഖാന്തം എതിർക്കുകയാണ് ഉക്രൈനെതിരെ ആണവ യുദ്ധം ഉണ്ടാകില്ലെന്നും അമേരിക്കയുടെ പ്രചരണം കള്ളക്കളിയാണെന്നും റഷ്യ ആഞ്ഞടിച്ചു റഷ്യൻ ബുദ്ധ കേന്ദ്രങ്ങളെ തകർത്തത് ബൈഡന്റെ മാസ്റ്റർ പ്ലാൻ ആണെന്ന് കട്ടായം പറയുകയാണ് അമേരിക്കയ്ക്ക് കുറിച്ചു വെച്ചിട്ടുണ്ട് റഷ്യ നമുക്കറിയാം ഈ യുദ്ധത്തിൽ റഷ്യക്കെതിരെ അമേരിക്കയുടെ മേൽനോട്ടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല പതിനായിരത്തിഒറുന്നൂറ്റി ഇരുപത്തിയെട്ട് ഉപരോധങ്ങളാണ് നേരത്തെ പന്ത്രണ്ട് റഷ്യൻ ജനറൽമാരെ വധിക്കാനും റഷ്യയുടെ പ്രധാന യുദ്ധക്കപ്പലായ മോസ്കോ മുക്കാനും അമേരിക്ക സഹായിച്ചു ഇത് കൂടാതെയാണ് ഇപ്പോൾ മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത വിധം പതിനായിരത്തി എട്ട് ഉപരോധങ്ങളും അമേരിക്കയുടെയും മേൽനോട്ടത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്തായാലും ഇങ്ങനെ പോയാൽ മൂന്നാം ലോക മഹായുദ്ധമെന്നത് അമേരിക്കയെ താക്കീത് ചെയ്തിരിക്കുകയാണ് റഷ്യ റഷ്യ ശക്തമായി മൂന്നാം ലോക മഹായുദ്ധമെന്ന വെല്ലുവിളി ജോ ബൈഡനെതിരെ ഉയർത്തിയിരിക്കുകയാണ് റഷ്യൻ സമ്പദ്ഘടനയെ തകർക്കാനും ദുർബലമാക്കാനുമാണ് ഇത്തരം വ്യാപക ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് പുതിൻ പറഞ്ഞു റഷ്യയെപ്പറ്റി എല്ലാ വചനങ്ങൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് യുദ്ധ കുറ്റവാളിയായി മുദ്രകുത്തി വ്ളാഡിമിർ പുതിനെ നശിപ്പിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്നാൽ അത് നടപ്പിലാക്കാൻ പുതിൻ എന്ന ചാണക്യൻ തെല്ലും ഇടനൽകില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ ജയലക്ഷ്മി കൂടുതൽ വാർത്തകൾക്കായി കേരളകോമതി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക